നമസ്കാരം. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു നല്ല മലയാള ചിത്രമാണ് നാത്താ കേസുകൊട്. കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമയിൽ ഒട്ടും പ്രശസ്തനല്ലാത്ത ജഡ്ജിയായി അഭിനയിക്കുന്നൊരു നടൻ പറയുന്ന മാസ് ഡയലോഗുണ്ട്. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: എന്ത് മിനിസ്റ്ററുടെ മിനിസ്റ്റർ നിയമസഭയിൽ ഇയാളുടെ പ്രതിയാണ്. പ്രേക്ഷകരെ കോരിത്തെരിപ്പിച്ച ഈ രംഗത്തിൽ അതിന് നടൻ നന്നായി അഭിനയിച്ചു എന്നതിനുമപ്പുറം നീതിപീഠം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി നിയമം നടപ്പിലാക്കിയത് കൊണ്ടാണ് ആ സീൻ തിയേറ്ററുകളിൽ കയ്യടി നേടിയത്. എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. ഈ സിനിമാ കഥ പറയാനുള്ള കാരണം, അടുത്തിടെ KSRTCയുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് അപമാനകരമായ സംഭവങ്ങളാണ്. ഒന്ന്, പിതാവിനെ സ്വന്തം മകളുടെ മുന്നിലിട്ട് KSRTC ജീവനക്കാർ ക്രൂരമായി തല്ലിച്ചതച്ചത്. നാല് പേരെ പ്രതി ചേർത്തിട്ടുള്ള ആ കേസിൽ ഇനിയും രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികളുടെ മുൻകൂർ ജാമ്യം ബഹുമാനപ്പെട്ട കോടതി തള്ളി. എന്നിട്ടും ബാക്കിയുള്ള പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നില്ല? കേരള പോലീസിന് കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല, തല്ലിയവർ കേമന്മാരാണ്, രാഷ്ട്രീയക്കാരാണ്, അസോസിയേഷൻ ഭാരവാഹികളാണ്. അവരെ അവരുടെ രാഷ്ട്രീയ സംഘടനകൾ സംരക്ഷിക്കും. അതായത് കോടതിക്ക് പോലീസിന് നീതി നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ചീഞ്ഞളിഞ്ഞ ജനാധിപത്യം ചെറ്റത്തരത്തെ സംരക്ഷിക്കുന്നു. ആ പിതാവ് അനുഭവിച്ച ശാരീരിക പീഡനം, അപമാനം, ആ പാവം വിദ്യാർത്ഥിയായ പെൺകുട്ടി അനുഭവിച്ച മാനസിക പീഡനവും അപമാനവും, ഇതിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ദുഷ്ടശക്തിയാണ് നമ്മുടെ രാഷ്ട്രീയം. ഇനി രണ്ടാമത്, തനിക്ക് ആഹാരം കഴിക്കുവാൻ വേണ്ടി KSRTC ബസ്സിനുള്ളിൽ നിന്നും യാത്രക്കാരെ പച്ച തെറി വിളിച്ച് ഇറക്കി വിട്ടൊരു വനിതാ കണ്ടക്ടറുടെ ധിക്കാരം. അതൊരു ധിക്കാരവും അസഭ്യവർഷവും മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂടിയാണ്. തൊഴിലുറപ്പിന് പോകുന്ന മുഴുവൻ സ്ത്രീകളെയും മോശക്കാരായി ചിത്രീകരിച്ച് പോലീസിനെ വെല്ലുവിളിച്ച് താൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണെന്ന അഹങ്കാരം പറഞ്ഞു കേട്ടാൻ അറയ്ക്കുന്ന തെറിയഭിഷേകം സ്ത്രീത്വത്തിന് തന്നെ അപമാനമായി മാറിയ ആ സ്വഭാവ വൈകൃതത്തെയും പോലീസ് പിടികൂടിയിട്ടില്ല. കാരണം ഇവിടെയും സംരക്ഷിക്കുവാൻ എത്തിയിരിക്കുന്നത് ദുർഗന്ധ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കരങ്ങൾ തന്നെയാണ്. ഇത്തരം നെറുകേടുകളെ തൂക്കി അകത്താക്കാൻ നല്ല ധൈര്യവും ബുദ്ധിശക്തിയുമുള്ള പോലീസ് സേന തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷെ കഴിയില്ല. സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രതിയെ സ്റ്റേഷനിൽ എത്തിക്കും മുൻപേ പോലീസുകാർക്ക് കിട്ടുന്നത് സസ്പെൻഷനായിരിക്കും. കോടതി മുറികളിൽ കേസ് എത്തും മുൻപേ തൊപ്പിയും തെറിക്കും. കാരണം ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ഭൂരിഭാഗം നേതാക്കന്മാരുടെയും പോക്കറ്റിലുള്ളത്. ഞങ്ങൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും സാർ? ഇത്തരം പരമചറ്റത്തരങ്ങൾക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയക്കാരെ സാധാരണ ജനം തെരുവിൽ നേരിടുന്നൊരു നല്ല പ്രഭാതത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി.